മുറിവുകളിൽ സാന്ത്വനമേകും കാരുണ്യാഭിഷേകം ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം ഈശ്വര പ്രേമമുള്ളവരെ, കടലിൽ യാത്ര ചെയ്യുന്ന മനുഷ്യര് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാഹനം എന്ന് പറയുന്നത് പായക്കപ്പലാണ്. പായക്കപ്പലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ പായയാണ്. കാറ്റിനെ നിയന്ത്രിച്ച് അത് ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. എന്നാൽ ആ പായ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കപ്പല് പായക്കപ്പലിന് മുന്നോട്ട് പോകാൻ അതിന് സാധ്യമല്ല. ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ജീവിതം. അതായത് പ്രത്യാശ നഷ്ടപ്പെട്ടാൽ പിന്നെ മുന്നോട്ട് പോവുക അസാധ്യമാണ്. നാളത്തെ ഒരു പ്രഭാതം കാണുവാൻ അവന് താല്പര്യമില്ല. മക്കളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ വളർച്ചയെക്കുറിച്ച്, തൻ്റെ തന്നെ ഭാവിയെക്കുറിച്ച്, ഒന്നിനെക്കുറിച്ചും അവന് താല്പര്യമുണ്ടാവില്ല. അവൻ്റെ ജീവിതം മുഴുവനും നിരാശയിലേക്ക് വന്ന് വീണുപോയി. ആ ജീവിതത്തെ പ്രത്യാശയിലേക്ക് നയിക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പ്രത്യാശയുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അത് ദൈവഭക്തിയുള്ളവന് മാത്രമേ പ്രത്യാശയുള്ളൂ. ജീവിതത്തിൻ്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ജോബ്. ജീവിത പങ്കാളി പോലും അവനോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞു മരിക്കും. തൻ്റെ ജീവിതത്തിൻ്റെ സകല നിമിഷങ്ങളിൽ, സങ്കടവേളകളിൽ, ദുഃഖത്തിൽ കൂടെ നിന്ന് സഹായിക്കേണ്ട ആ വ്യക്തി പോലും തന്നെ വെറുക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ആകെ ഉണ്ടായിരുന്ന ഭാര്യ പോലും തന്നെ മാറ്റി നിർത്തുകയാണ്. സുഹൃത്തുക്കളാണെങ്കിൽ തൻ്റെ പ്രത്യാശ നഷ്ടപ്പെടുന്ന വിധത്തിലുള്ള സംസാരം. മക്കളാരുമില്ല, അവരൊക്കെ മരിച്ചുപോയി, സമ്പത്തും നഷ്ടപ്പെട്ടു പോയി. പിന്നെയോ എല്ലാവരും വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന കുഷ്ഠരോഗം. പക്ഷെ എന്താണ് ജോബിനെ നിലനിർത്തിയത്? ജോബ് നീതിമാനായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ജോബ് സഹനത്തിൻ്റെ പാരമ്യത്തിൽ പോയി എന്നറിയാം. എന്നിട്ടും ജോബ് പിടിച്ചു നിന്നത് ദൈവഭക്തി എന്ന ആ കൃപയിലാണ്. ഇന്ന് നമ്മുടെ മക്കൾക്കും നമുക്കും പലർക്കും ദൈവഭക്തി അത് നിസ്സാരമായി കാണുകയാണ്. മക്കബായക്കാരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവിക നിയമങ്ങളുടെ അനാദരവ് കാണിക്കുന്നത് പിൽക്കാലത്ത് അതിൻ്റെ അസ്വസ്ഥതകൾ അറിയാമെന്ന്. ജീവിതത്തിൽ പ്രേമുള്ളവരെ, പ്രഭാതത്തിൽ ഉണർന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ദേവാലയത്തിലൊന്ന് പോകാൻ, വിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാൻ, കൂതാശകൾ സ്വീകരിക്കാൻ, കുമ്പസാരിക്കാൻ, കുർബാനയിൽ പങ്കെടുക്കാൻ, വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയിൽ കുടുംബം സഹിതം പ്രാർത്ഥിക്കാൻ, വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ, ദൈവവിചാരത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മുടെ ഭക്തിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും മനുഷ്യൻ അതൊക്കെ വേണ്ടാന്ന് വയ്ക്കുകയാണ്, നിസ്സാരമായി കാണുകയാണ്. ദൈവഭക്തിയില്ലാത്തവൻ്റെ ജീവിതത്തിൽ പ്രത്യാശ ഒട്ടും തന്നെ ഉണ്ടാവുകയില്ല. എന്നിട്ട് വചനം പറയുകയാണ്, ദൈവഭക്തിയില്ലാത്തവൻ്റെ പ്രത്യാശ നശിക്കും, അവൻ്റെ ആത്മവിശ്വാസം തകർന്നു പോകുന്നു, അവൻ്റെ ശരണം ചിലന്തി വലയാണ്. നമുക്കറിയാം, നമ്മൾ ആരെങ്കിലും ചിലന്തി വലയമേൽ പിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു വെള്ളത്തിൽ താണു പോകുന്നൊരു വ്യക്തിക്ക് ഈ വല ഇട്ടു കൊടുത്താൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഈ ചിലന്തിയെ നമ്മൾ തൊടുമ്പോൾ അത് നമ്മുടെ, ആ ചിലന്തിയുടെ വല നമ്മുടെ കയ്യിൽ ആയി. എന്നാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലയാണെങ്കിലും മുകളിൽ നിട്ടുതന്നെങ്കിൽ നമുക്കതുമേ പിടിച്ച് നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കും. ബൈബിൾ വചനം പറയുകയാണ്, അവൻ്റെ ശരണം ചിലന്തി വലയാണ്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഒരടക്കും, ഒരു ചിട്ടയും, ഒരു ഗൗരവവും, ഒരു സ്ഥിരതയും, ഇത് തന്നെ പുണ്യമാണ്. സ്ഥിരത എന്ന പുണ്യം, ആ ആത്മീയതയാണ് ജോബിനെ അവൻ്റെ സഹനത്തിൽ പിടിച്ചു നിർത്തിയത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ആത്മീയ ജീവിതത്തിൽ ഒരു സ്ഥിരതയുണ്ടാകാൻ.
ആത്മീയ ജീവിതം ഒരുവനെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവേ, അല്പം പ്രാർത്ഥിക്കുമ്പോഴേക്കും വിരസതയും കുറച്ച് നാൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും തീഷ്ണതയും എല്ലാം ഞങ്ങൾ നഷ്ടപ്പെടുകയാണ്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നു. കർത്താവേ, ഈ ഒരു അവസരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നിർഭരമായ ജീവിതം നയിക്കുവാൻ ദൈവഭക്തിയിൽ ഒരു സ്ഥിരത ഞങ്ങൾക്കുണ്ടാകുവാൻ ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈശോയെ നോക്കി ആശീർവാദം സ്വീകരിക്കാൻ അവറ്റ് ഒരുങ്ങ. നിന്നെ സ്തുതിക്കാൻ ഞാൻ ഉണരുമ്പോൾ എന്നെ കാക്കുന്ന സ്നേഹമേ യേശുവേ, നിന്നെ വണങ്ങാൻ ഞാനണയുമ്പോൾ മാറോടു ചേർക്കുന്ന സ്നേഹമേ, നിന്നെ സ്തുതിക്കാൻ ഞാൻ ഉണരുമ്പോൾ എന്നെ കാക്കുന്ന സ്നേഹമേ യേശുവേ, നിന്നെ വണങ്ങാൻ ഞാനണയുമ്പോൾ മാറോടു ചേർക്കുന്ന സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.